കൊല്ലപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് അവരെ വിമർശിക്കാൻ പാടില്ല. അധിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്, ചർച്ചകളിൽ അപഹസിക്കുകയെ അധിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിന്റെ രാഹുൽ ഗാന്ധി നമുക്കൊന്നും ഒന്നുമല്ലപ്പ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഒന്നുമല്ല. ഇപ്പൊ അദ്ദേഹം ഒരു അറ്റേറ്റ് ആയിരിക്കാം, ചിലപ്പോ കന്യാകുമാരി തൊട്ട് കന്യാകുമാരി തൊട്ട് ജമ്മു കാശ്മീർ വരെ നടന്നായിരിക്കാം, അത് അദ്ദേഹം അത്ലറ്റ് ആയിരിക്കാം. അദ്ദേഹം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മാരത്തോൺ ഓട്ടത്തിന് പോട്ടെ, മാരത്തിന് ഓട്ടത്തിന് പോട്ടെ, അദ്ദേഹം കന്യാകുമാരി വരെ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നു എന്നുള്ളതിന്റെ രാഷ്ട്രീയം വളരെ സില്ലിയായി ചിത്രീകരിക്കരുത്. ഒരു വ്യക്തിയെ അദ്ദേഹം ശക്തമായ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന ആളാണ്. ശ്രീ ഫിജി, ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ അതാണ് ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയണമെങ്കിൽ ഇറോം ശർമിള മണിപ്പൂരിന് വേണ്ടി ഏറ്റവും വലിയ ത്യാഗ നിർഭരമായ സമരം ചെയ്ത വ്യക്തിയാണ് ഇറോം ശർമിള. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ, എത്ര വോട്ട് കിട്ടി, എത്ര വോട്ട് കിട്ടി ഫിജി? മണിപ്പൂരിനെ കുറിച്ച് പറയരുത്, മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് രാജ്യം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇറോ ശർമിളയെ കുറിച്ചാ പറഞ്ഞത്, വോട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കന്യാകുമാരി തൊട്ട് രാഹുൽ ഗാന്ധി കന്യാകുമാരി പോകേണ്ടതുണ്ടോ? ഞാനൊന്ന് പറയട്ടെ, രാഹുൽ ഗാന്ധി കന്യാകുമാരി തൊട്ട് ജമ്മു കാശ്മീര് വരെ ഓടിയെങ്കിൽ, നടന്നെങ്കിൽ, അദ്ദേഹം ഏതെങ്കിലുമൊക്കെ മാരത്തോൺ വരുമ്പോ അവിടെ ഓടട്ടെ, നടക്കട്ടെ. അതിനൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ അണികളാണ് നിങ്ങൾ. അതൊന്നും രാഷ്ട്രീയ